നമുക്കെല്ലാം പരിചിതമായ കൂവളത്തിന്റെ ഔഷധശുദ്ധികൾ എന്തൊക്കെയാണ്? അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. വീട്ടിൽ വളരുന്ന കൂവളം നശിക്കുന്നത് വീട്ടുകാർക്ക് ദോഷമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അർത്ഥത്തിൽ ഒരു മൊഴി നിലവിലുള്ളത് കൊണ്ടാകണം പൊതുവെ വീടുകളിൽ കൂവളം നട്ടുവളർത്താനും മലയാളികൾ മടി കാണിക്കുന്നത്. വളർന്നു കിട്ടിയാൽ കൂവളം അങ്ങനെയൊന്നും പെട്ടെന്ന് നശിക്കില്ല എന്നതാണ് സത്യം. വേരിന്റെ ഏതെങ്കിലും ഭാഗം മണ്ണിൽ ഉണ്ടെങ്കിൽ കൂവളം അതിൽ നിന്നും പൊട്ടിക്കിളിർത്തു വരും. ഒരു കാര്യം നാം ഓർക്കുക, ഒരു കൂവളം വീട്ടുവളപ്പിൽ ഉണ്ടെങ്കിൽ ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധം കയ്യെത്തും, ദൂരത്തിൽ ലഭ്യമാണ് എന്നാണ് അർത്ഥം. കൂവളവേർ പ്രധാന ഘടകമായ ഒരു ഔഷധമാണ് വിൽവാദി ഗുളിക. കൂവളത്തിന്റെ ഒരു സംസ്കൃതനാമം വിൽവ എന്നാണ്. അതിൽ നിന്നാണ് ഈ വിൽവാദി എന്ന പേര് തന്നെ ഉണ്ടായത്. സർപ്പവിഷം, തേൽവിഷം, ചിലന്തിവിഷം, തേനീച്ചയെപ്പോലെയുള്ള മറ്റു പ്രാണികളുടെ വിഷം, അജീർണം, വിഷൂചിക, ത്വക്ക് രോഗങ്ങൾ, പനി, മലമ്പനി തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വിൽവാദി ഗുളിക പരിഹാരമാണ്. പാമ്പ് പോലെ ജീവികൾ കടിച്ചുണ്ടാകുന്ന മുറിവിൽ പുരട്ടാനും ഉള്ളിൽ കഴിക്കാനും വിൽവാദി ഗുളിക ഉത്തമമാണ്. അതീവ ഫലദായകമാണ് വിൽവാദി ഗുളിക. സഹസ്രയോഗപ്രകാരം കൂവളവേർ, തുളസിക്കതിർ, പുങ്കിൻകുരു, തകരം, ദേവദാരം, ത്രിഫലത്തോട്, ത്രികടു, മഞ്ഞൾ, മരമഞ്ഞൾ തൊലി എന്നിവ സമ്മെടുത്ത് ആട്ടിൻമൂത്രത്തിൽ നന്നായി അരച്ച് ഗുളികയാക്കി ഉരുട്ടി നിഴലിൽ ഉണക്കിയെടുത്താണ് വിൽവാദി ഗുളിക ഉണ്ടാക്കേണ്ടത്. നിഴലിൽ ഉണക്കുക എന്നാൽ നിലാവിൽ അല്ലെങ്കിൽ തണലിൽ ഉണക്കുക, വെയിലിൽ അല്ലെങ്കിൽ ചൂടിൽ ഉണക്കാൻ പാടില്ല എന്നർത്ഥം. ത്രിഫല എന്നാൽ നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്നിവയാണ്. ത്രികടുവെന്നാൽ ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവയും. കൃതഹസ്തന്മാരായ വൈദ്യന്മാര് നീലേമരി, അങ്കോലവേർ, അങ്കോലയില, വിഷമൂലിക ഇവയൊക്കെ ചേർത്ത് വിൽവാദി ഗുളിക ഉണ്ടാക്കി ചികിത്സിക്കാറുണ്ട്. പ്രമേഹരോഗത്തിൽ കൂവളത്തിന്റെ വേരും ഇലയും പച്ചക്കായും നല്ല ഔഷധങ്ങളാണ്. തുടക്കമാണെങ്കിൽ കൂവളത്തിലെ മാത്രം മതി പ്രമേഹത്തെ നിയന്ത്രിക്കാൻ. കൂവളത്തിലെ നീർ ചുക്കും തിപ്പലിയും പൊടിച്ചു ചേർത്ത് കഴിച്ചാൽ ഞെപ്പിത്തം മാറുമെന്ന് ചരക് സംഹിത പറയുന്നത്. കൂവളവേരും ചുക്കും കഷായം വെച്ചു കഴിച്ചാൽ ചർദി, വിഷൂചിക ശമിക്കുമെന്ന് ഭാവപ്രകാശം. വിഷൂചിക എന്നാൽ വയറിളക്കം, കോളറ എന്നർത്ഥം. കൂവളവേരും ചുക്കും കറിവേപ്പിലയും ചേർത്തു കഷായം വെച്ചു കഴിച്ചാൽ ചർദി, വിഷൂചിക എന്നിവ പെട്ടെന്ന് മാറും. കൂവളയിലെയും കറിവേപ്പിലയും കഷായം വെച്ചു കഴിക്കുന്നതും വളരെ പ്രയോജനകരമാണ്. കൂവളവേർ, കുമിഴിൻവേർ, പാതിരിവേർ, പയ്യാനവേർ, മുഞ്ഞവേർ ഇവ കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ അതിമേധസ് അഥവാ അമിതവണ്ണം മാറുമെന്ന് സുശ്രുത സംഹിത പറയുന്നുണ്ട്. ഔഷധദ്രവ്യങ്ങൾ എല്ലാം ചേർത്ത് 60 ഗ്രാം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ് ആക്കി വറ്റിച്ച് പിഴിഞ്ഞെടുത്ത് 1/2 ഗ്ലാസ് വീതം 1 ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസം 3 നേരം കഴിക്കുന്നതാണ് കഷായം ഉണ്ടാക്കി കഴിക്കേണ്ട രീതി. കൂവളത്തിലെ നീര് ദേഹത്ത് പുരട്ടി കുളിക്കുകയോ കൂവളത്തിലെ വെന്ത വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്താൽ ഗാത്രദുർഗന്ധം മാറും, തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന കുരുക്കൾ മാറുമെന്ന് ഭാവപ്രകാശം പറയുന്നു. ശരീരത്തിന് ദുർഗന്ധം, വിയർപ്പുനാറ്റം ഒക്കെ ഉള്ളവർ പതിവായി ഇത് മാത്രം ചെയ്താൽ മതിയാകും. കൂവളത്തിലെയും ആവിൽക്കുരുവും, ആവിൽ എന്നത് ഒരു മരമാണ്, ഇവ രണ്ടും ചേർത്ത് അരച്ച് ശരീരത്ത് പുരട്ടി 1 മണിക്കൂർ കഴിഞ്ഞു കുളിച്ചാൽ കുരുക്കളും ഗാത്രദുർഗന്ധവും പോകും. കൂവളത്തിന്റെ തൈലം എടുത്തു ചെവിയിൽ ഇറ്റിച്ചാൽ ബാധിര്യം പൂർണ്ണമായും മാറിക്കിട്ടുമെന്ന് സുശ്രുത സംഹിതയും വൈദ്യമനോരമയും പറയുന്നു. വിൽവ പഞ്ചാംഗം അരച്ച് എണ്ണ കാച്ചിത്തേക്കുകയും ചെവിയിൽ ഇറ്റിക്കുകയും ചെയ്താൽ ബാധിര്യം മാറും. കൂവളത്തിന്റെ വേര്, ഇല, പൂവ്, കായ, തൊലി ഇവയാണ് വിൽവ പഞ്ചാംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂവളക്കായുടെ മജ്ജ, ഏലത്തരി, പഞ്ചസാര, മലർ ഇവ ചേർത്ത് അരച്ചുവെച്ചു കഴിച്ചാൽ നല്ല വിശപ്പുണ്ടാകും എന്ന് അഷ്ടാംഗ ഹൃദയം പറയുന്നു. കൂവളവേർക്കാത് കഷായം വെച്ച് മലരും പഞ്ചസാരയും ചേർത്തു കഴിച്ചാൽ ചെർത്തി, അതിസാരം എന്നിവ മാറും. കുട്ടികളിൽ അതീവ ഫലപ്രദമാണ് ഈ ഔഷധം. കുട്ടികളിലെ വയറുകടി മാറാൻ കൂവളവേർ കഷായം മാത്രം മതിയാകും. കൂവളത്തിന്റെ പച്ചക്കായ, ശതകുപ്പ, ഇഞ്ചി ഇവ ചേർത്ത് കഷായം വെച്ചു കഴിച്ചാൽ മൂലക്കുരു അഥവാ അശ ശമിക്കും. ശനിക്ക് കൂവളയില അരച്ച് നെറുകയിൽ തളം വയ്ക്കുന്നത് നല്ലതാണ്.
കൂവളത്തിന്റെ പൂവ് പിഴിഞ്ഞ് നീര് കഴിച്ചാലും ശനി മാറും. കൂവളത്തിന്റെ പൂവ് ഇപ്പോഴും കിട്ടില്ല, ആവശ്യമുള്ളവർ പൂവ് പറിച്ച് ഉണക്കി സൂക്ഷിക്കണം. മഞ്ഞപ്പിത്തത്തോട് കൂടിയ മഹോദരത്തിൽ കൂവളത്തിലെ നീർക്കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കൂവളത്തിന്റെ പച്ചക്കായയുടെ മജ്ജ എല്ലെണ്ണയിൽ ഒരാഴ്ച ഇട്ടുവെച്ച് ദേഹത്തു പുരട്ടി കുളിച്ചാൽ ഉള്ളം കൈ ഉള്ളം കാൽ ചുറ്റുനീറ്റൽ ശമിക്കും. ഒരാഴ്ചയെങ്കിലും മുടങ്ങാതെ പുരട്ടണം. കൂവളം എന്ന മരത്തിന്റെ ഇത്രയധികം ഔഷധ ഗുണങ്ങൾ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു? വെറുതെ കേൾക്കുകയല്ലാതെ സ്വന്തം വീട്ടിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം ഔഷധസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള സന്മനസ് നമുക്ക് ഉണ്ടാകണം. വരും തലമുറകളുടെ ആരോഗ്യം ഈ ഔഷധദേവതകൾ കാക്കട്ടെ. കൂവളം ശ്രീപരമേശ്വരന്റെ ഇഷ്ടവൃക്ഷമാണ്. ശിവഭഗവാന്റെ പ്രിയവൃക്ഷമായതിനാൽ ശിവദ്രുമം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ബേൽ ട്രീ എന്ന പേരിലറിയപ്പെടുന്ന ഈ കൂവളത്തിന്റെ ഇലകൊണ്ട് നീലകണ്ഠൻ അച്ഛൻ നടത്തുന്നത് യജ്ഞത്തിന്റെ ഫലമാണ് നൽകുന്നത്. കൂവളത്തിന്റെ ഓരോ ഇലയും മൂന്നിലകൾ ഒത്തുചേർന്ന സംയുക്തമാണ്. ഇനി ഔഷധ ഉപയോഗം വൈദ്യനിർദ്ദേശം അനുസരിച്ചു മാത്രം ചെയ്യുക. സ്വയം ചികിത്സ പാടില്ല എന്നർത്ഥം.